കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി പാവങ്ങളുടെ പടത്തലവനെന്നും സാധാരണക്കാരനെന്നും കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും അടയാളപ്പെടുത്തി കടന്നുപോയ എ കെ ജിയുടെ ഓർമ്മദിനമാണെന്ന്. എ കെ ജിയുടെ അപൂർവമായ ചില പ്രത്യേകതകളെക്കുറിച്ച് വായനയിലൂടെയും മറ്റ് ചരിത്രം വിശകലനം ചെയ്തിട്ടുള്ള ചിലരുമായുള്ള സംഭാഷണത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ എ കെ ജി എന്ന മനുഷ്യനെ ഓർമ്മിക്കുകയാണെന്ന് നിഷ്പക്ഷം നിലപാടിൽ എ കെ ജിയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. എ കെ ജി ആദ്യം ഒരു ഉറച്ച കോൺഗ്രസ്സുകാരനായിരുന്നു. അത് കഴിഞ്ഞ് കേളപ്പജിയുടെ സ്വാധീനത്തിൽ അദ്ദേഹം ക്ഷേത്രപ്രവേശന സമരത്തിൽ പങ്കെടുക്കുകയും ക്രൂരമായ മർദ്ദനമേൽക്കുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് അദ്ദേഹം വരുന്നത്. ആദ്യം 1939 പിണറായി സംഭവത്തെ തുടർന്നുള്ള കമ്മ്യൂണിസം, അത് കഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ CPMലേക്ക് പോയി അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനയെന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു എന്നുള്ളതാണ്. 29 MPമാരാണ് ആകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അന്നുണ്ടായിരുന്നത്. പക്ഷേ ജവഹർലാൽ നെഹ്റു പറഞ്ഞു, പാർലമെൻറ്റാണെങ്കിൽ ഒരു പ്രതിപക്ഷം വേണം, അതുകൊണ്ട് ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷി അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പ്രതിപക്ഷ നേതാവാകും. അങ്ങനെ എ കെ ജിയെ പ്രതിപക്ഷ നേതാവാക്കി. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇപ്പോൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ കോൺഗ്രസ്സിന് 49 സീറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ 49 സീറ്റ് ഉണ്ടായിട്ടും പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം കൊടുത്തില്ല എന്ന് മാത്രമല്ല, മിനിമം 10% ഉണ്ടെങ്കിൽ മാത്രമേ നൽകൂ എന്ന നിലപാട് ഇന്നത്തെ ജനാധിപത്യത്തിൽ സ്വീകരിക്കുമ്പോഴാണ് അന്ന് 29 സീറ്റുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിപക്ഷ നേതാവായി എ കെ ജിയെ അംഗീകരിച്ച് ജവഹർലാൽ നെഹ്റു പ്രതിപക്ഷ നേതാവാക്കിയത്. എ കെ ജി പ്രസംഗിക്കുന്ന അവസരങ്ങൾ എപ്പോഴുണ്ടായാലും അത് നെഹ്റുവിനെ അറിയിച്ചേക്കണമെന്ന് പ്രത്യേക നിർദ്ദേശം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉപദേശകർക്കും ഉദ്യോഗസ്ഥർക്കും കൊടുത്തിരുന്നു. ഒരാഴ്ചയിൽ എ കെ ജി എപ്പോഴെങ്കിലും പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ ആ സമയം നെഹ്റുവിന് വിവരമറിയിക്കും. ആ സമയം നെഹ്റു പാർലമെൻറ്റിൽ വന്നിരിക്കും. വന്നിട്ട് ആ പ്രസംഗം കേൾക്കും. അതിൽ ഉൾക്കൊള്ളാവുന്നതിനെ ഉൾക്കൊള്ളുകയും പറ്റാത്തതിനെ അതിൻ്റെ കാരണം വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്തിരുന്നു എന്ന് ചരിത്രരേഖകളിൽ കാണാം. ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ കയറുന്ന പതിവേയില്ല. വല്ലപ്പോഴും മാത്രമാണ് വരുന്നത്. വന്നാൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളുടെ കാമ്പും പ്രതിപക്ഷത്തോടുള്ള സമീപനവുമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. നെഹ്റു ഒരിക്കൽ പോലും എ കെ ജിയെ ആക്ഷേപിച്ച് സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തെ പറയുന്നതിനെ ഉൾക്കൊള്ളാൻ നെഹ്റുവിൻ്റെ വിശാല മനസ്സിന് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകത. 1951 കേരളത്തിൽ നിന്ന് മദ്രാസിലേക്ക് എ കെ ജി വലിയൊരു യാത്ര നടത്തി. എ കെ ജിയുടെ പ്രസിദ്ധമായ ആ യാത്ര 600 കിലോമീറ്റർ ആയിരുന്നു. കാൽനടയായിട്ടാണ് പോയത്. നെഹ്റു അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു അതിനുശേഷം. അങ്ങേ ഇത്രയും ദൂരം നടത്തിച്ചതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാണ് നെഹ്റു അദ്ദേഹത്തോട് പറഞ്ഞത്. മാപ്പ് ചോദിച്ചില്ലെങ്കിലും ആ മാപ്പിനോളം പോകുന്ന ക്ഷമാപണമാണ് നെഹ്റു പ്രതിപക്ഷ നേതാവായ എ കെ ജിയോട് നടത്തിയത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പദയാത്രയെന്ന് പറയുന്നത് തന്നെ പേരിന് വാഹനത്തിലെവിടെയെങ്കിലും എത്തി അവിടെ നിന്ന് അല്പം നടക്കലും എന്ന് മാത്രവുമല്ല, അങ്ങനെ നടത്തുന്ന ആളുകളെ ഏറ്റവും മോശമായ പദപ്രയോഗങ്ങൾ കൊണ്ട് അപമാനിക്കാനും ശ്രമിക്കുന്ന കാലത്താണ് നെഹ്റു ഏറ്റവും ബഹുമാനത്തോടെ എ കെ ജിയോട് അദ്ദേഹത്തിൻ്റെ യാത്രയെക്കുറിച്ച് പറഞ്ഞത്. എ കെ ജിയോട് ഏറ്റവും കൂടുതൽ ബഹുമാനമുണ്ടാകുന്ന മറ്റൊരു കാര്യം, കോഫി ബോർഡിൽ വലിയൊരു സമരമുണ്ടായി. 72 ദിവസം സത്യാഗ്രഹമിരുന്നു. അത് കഴിഞ്ഞ് എ കെ ജി പറഞ്ഞത്, സർക്കാരിൽ നിന്ന് ഒരനുഭാവപൂർണമായ കാര്യവും ഉണ്ടാകില്ല, അതുകൊണ്ട് നമ്മുടെ തൊഴിലാളി വർഗ സംഘടനയുടെ ഭാഗമായി കോഫി ബോർഡിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട എല്ലാവർക്കും ജോലി കൊടുക്കാം, അതിന് ഒരു പ്രത്യേകമായ സംവിധാനം നമുക്ക് ആരംഭിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇന്ത്യൻ കോഫി ഹൗസ് എന്ന വലിയ പ്രസ്ഥാനമുണ്ടായത്. ചില സമരമുഖങ്ങളിലൊക്കെ ചെന്ന് അദ്ദേഹം പറയും, ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ആവശ്യപ്പെടാൻ പാടില്ല. ഇന്നത്തെ ജനാധിപത്യ വ്യവസ്ഥയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ സമരം ചെയ്യാൻ പാടുള്ളൂ എന്ന് അദ്ദേഹം സമരക്കാരോട് പറയുമായിരുന്നു. ഇന്നത്തെ കാലത്തെപ്പോലെ എന്തുമേതും ആവശ്യപ്പെട്ട് തല്ലിപ്പൊളിക്കാനും തൊഴിലെടുക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് നൽകാൻ കഴിയാത്ത അവകാശങ്ങൾ ലഭിച്ചില്ലെങ്കിൽ അത് തകർക്കുന്നതിനും എ കെ ജി കൂട്ടുനിന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ജോലി നഷ്ടപ്പെടുന്ന തൊഴിലാളികൾക്ക് പകരം സംവിധാനമുണ്ടാക്കാനായി അദ്ദേഹം ആരംഭിച്ച ഇന്ത്യൻ കോഫി ഹൗസ് ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും വളരെ വ്യവസ്ഥാപിതമായി നടന്നു പോകുന്നു. അല്പമൊക്കെ പ്രതിസന്ധികൾ പിന്നീടുണ്ടായെങ്കിലും ട്രേഡ് യൂണിയൻ രംഗത്തെ തിളക്കമാർന്ന ഒരു ആൾട്ടർനേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ലക്ഷണമൊത്ത ഉദാഹരണമായിരുന്നു ഇന്ത്യൻ കോഫി ഹൗസ്.
അദ്ദേഹം ഒരിക്കലൊരു രാജ്ഭവൻ മാർച്ച് നടത്തി. അന്ന് അദ്ദേഹത്തിന് ഉദ്ദേശം 67 വയസ്സോളം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ആ സമയം രാജ്ഭവൻ്റെ മുന്നിൽ വന്ന് സമരം ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം സമരം ചെയ്യാൻ വന്നതറിഞ്ഞ് ഗവർണർ രാജ്ഭവനിൽ നിന്ന് ഇറങ്ങി പുറത്തു വന്ന് വെയിലത്ത് നിന്ന് സമരം ചെയ്യുന്ന AKGയെയും കൂട്ടരെയും കണ്ട ഗവർണർ രാജ്ഭവൻ്റെ ചിലവിൽ അവിടെ AKGക്ക് ഒരു പന്തലിട്ട് കൊടുക്കുകയും AKGയുടെ കൂടെ പോയി കസേരയിട്ടിരിക്കുകയും ചെയ്തു. 1972 കരുണാകരനെതിരെ ഒരു സമരം വന്നു. AKG പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ മുന്നിൽ വന്ന് സമരം ചെയ്യാൻ തീരുമാനിച്ചു. അന്ന് മലയാളിയായിരുന്നില്ല DGP, തമിഴ്നാട്ടുകാരനായ ശിങ്കാരവേലുവിനെ ആയിരുന്നു അന്ന് കരുണാകരൻ DGP ആക്കിയത്. അദ്ദേഹത്തോട് ആരോ പോയി പറഞ്ഞു AK ഗോപാലനാണ് സമരം ഇരിക്കുന്നതെന്ന്. ശിങ്കാരവേലു കോളേജിൽ പഠിക്കുന്ന സമയത്ത് AKGയുടെ സമരങ്ങളും അതുപോലെ തന്നെ മദ്രാസ് ജാഥയുമൊക്കെ കണ്ട ആളാണ്. AKG തൻ്റെ ഓഫീസിന് മുന്നിൽ സമരമിരിക്കുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് പോലീസിൻ്റെ ചിലവിൽ അദ്ദേഹത്തിന് സമരമിരിക്കുന്ന സ്ഥലത്ത് പന്തലിട്ട് കൊടുത്തു എന്ന് മാത്രമല്ല, ഒരു കസേരയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരുന്നു സമരം തീരുന്നതുവരെ. അവിടെ ഇരുന്നു എന്ന് മാത്രമല്ല, സമരം തീർന്ന് AKG ഉൾപ്പെടെയുള്ള എല്ലാവർക്കും നാരങ്ങാവെള്ളം കൊടുത്തത് DGP ശിങ്കാരവേലു ആയിരുന്നു. ഇങ്ങനെ ഒരു സ്ഥാനം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിനും കിട്ടാത്തതാണ്. AK ഗോപാലൻ എന്ന മനുഷ്യനെ രാഷ്ട്രീയത്തിനും അപ്പുറത്താണ് ജനമനസ്സുകളിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത്. AK ഗോപാലൻ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ കൊണ്ടുവന്നു. ഒരു മുറിയിലാണ് അദ്ദേഹത്തെ ഇട്ടിരുന്നത്, പൂജപ്പുര സെൻട്രൽ ജയിലിൽ. ഈ കഥ എന്നോട് പങ്കുവച്ചത് അലക്സാണ്ടർ ജേക്കബ് സാറാണ്. AK ഗോപാലൻ റിലീസായി പോയി കഴിഞ്ഞിട്ടും കോൺഗ്രസ് പാർട്ടിയും മറ്റുള്ളവരും എല്ലാവരും പറഞ്ഞു, ഞങ്ങളിനി ആരും AKG കിടന്ന ആ മുറിയിൽ കയറുകയില്ല, അദ്ദേഹം കിടന്ന മുറി ഒരു സ്മാരകമായിട്ടിരിക്കണം. അങ്ങനെ ആ ഒരു മുറിയിൽ പലരെയും കിടത്താൻ നോക്കിയിട്ടുണ്ടെങ്കിലും ഒരു മനുഷ്യൻ പോലും കിടക്കുകയില്ല. RSSകാർ സമരം ചെയ്തപ്പോൾ RSSകാർ കിടക്കുമെന്ന് വിചാരിച്ച് പോലീസുകാർ അവിടെ കിടക്കാൻ പറഞ്ഞപ്പോൾ, ഇല്ല, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആയിരിക്കാം, പക്ഷേ പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ച ആളാണ്, അതുകൊണ്ട് ഞങ്ങൾ ആ മുറിയിൽ കിടക്കില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആജന്മ ശത്രുക്കളെന്ന് പറയപ്പെടുന്ന RSSകാർ പോലും പറഞ്ഞത് എന്ന് അലക്സാണ്ടർ ജേക്കബ് സാർ സാക്ഷ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 55 വർഷമായി ആ മുറി ഒരു സ്മാരകം പോലെ കിടക്കുകയാണ്. കേരളത്തിലെ ജയിലുകളിൽ എത്രയോ പ്രശസ്തരായ രാഷ്ട്രീയ നേതാക്കൾ കിടന്നിട്ടുണ്ട്. കരുണാകരൻ കിടന്നിട്ടുണ്ട്, KLPG കിടന്നിട്ടുണ്ട്, അങ്ങനെ പലരും. പക്ഷേ AK ഗോപാലൻ മന്ത്രിയായിരുന്നില്ല, കേന്ദ്രമന്ത്രിയായിരുന്നില്ല, എന്നിട്ടും അദ്ദേഹം കിടന്ന മുറിയിൽ ബഹുമാനപൂർവ്വം ആരും ഇപ്പോഴും കിടക്കുന്നതായി കാണുന്നില്ല എന്നതാണ് ചരിത്രം. ഒരിക്കൽ MV ജയരാജൻ സഖാവ് ഇതേ ജയിലിൽ വന്നപ്പോൾ ഇതേ സംഭവം അലക്സാണ്ടർ ജേക്കബ് സാർ അദ്ദേഹത്തോട് പറയുകയും, അങ്ങനെയാണെങ്കിൽ ആ മുറി കാണണമല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി കണ്ട കാര്യവും ഒരിക്കൽ അലക്സാണ്ടർ ജേക്കബ് സാർ പറയുകയുണ്ടായി. AK ഗോപാലനെ പറ്റിയുള്ള ഏറ്റവും വലിയ സ്മരണ എന്ന് പറയുന്നത്, സാധാരണ നേതാക്കന്മാരുടെ മുന്നിൽ വന്ന് എല്ലാവരും താഴ്ന്ന് കുനിഞ്ഞു നിൽക്കുമെന്നുള്ളതാണ്, കാല് തൊട്ടു തൊഴുവും എന്നുള്ളതാണ്. ചിലർക്കത് വലിയ സുഖമാണ്. AK ഗോപാലൻ ഒരിക്കലും കാലിൽ തൊട്ടു തൊടാൻ സമ്മതിച്ചിട്ടില്ല. അതായത് അതൊരു അടിമത്വത്തിൻ്റെ ഭാഗമാണെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. കാല് തൊട്ട് തൊഴുകരുതെന്ന് ആഹ്വാനം ചെയ്ത് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം വളരെ പ്രസിദ്ധമാണ്. ഒരു വേദിയിൽ വെച്ച് ഒരിക്കലിങ്ങനെ തൊഴുകാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം മൈക്ക് പിടിച്ചു വാങ്ങി ആ സമൂഹത്തോട് പറഞ്ഞതിൻ്റെ ആ ഓഡിയോ ടേപ്പില്ലെങ്കിലും അതിൻ്റെ പ്രിൻ്റഡ് മെറ്റീരിയൽസ് ഒരിക്കൽ വായിക്കുകയുണ്ടായി, അത് ലഭ്യമാണ്. അദ്ദേഹം പറഞ്ഞത്, മുട്ടിലഴിഞ്ഞവരെയും വണങ്ങി നടന്നവരെയും തലയുയർത്തി നിവർന്നു നിൽക്കാൻ പഠിപ്പിച്ചതാണ് കമ്മ്യൂണിസം. അതുകൊണ്ട് അതിനു മുമ്പിൽ, അതിൻ്റെ നേതാക്കളുടെ മുമ്പിൽ ഇനി തലകുനിക്കാനും തൊഴുകാനും നടക്കേണ്ടതില്ല എന്ന് മൈക്ക് പിടിച്ചു വാങ്ങി AKG നടത്തിയ പ്രസംഗം വളരെ പ്രസിദ്ധമാണ്. അതിനുശേഷം AK ഗോപാലൻ്റെ കാലിൽ ആരും തൊടാൻ ശ്രമിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. ഇരിക്കുന്ന വേദിയിൽ പോലും വേറെ ആരും തൊട്ടു തൊഴാറുമില്ല. സംസ്കാരം എന്ത് എന്നതിനെപ്പറ്റി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു തത്വമാണിത്. AKGയിൽ നാം കണ്ടുപഠിക്കേണ്ട കാര്യമാണിത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നത്തെ കാലത്ത് എവിടെയെങ്കിലും ലാത്തിചാർജോ സമരവുമായി ബന്ധപ്പെട്ട അടിയോ ഉണ്ടായാൽ അടി കിട്ടിയില്ലെങ്കിലും ആശുപത്രിയിൽ പോയി കിടക്കുന്ന ഒരു പതിവുണ്ട്. എന്നാൽ AKGയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പലപ്പോഴും ഈ സമരങ്ങളിലൊക്കെ ഏർപ്പെട്ട് മർദ്ദനമൊക്കെ ഏൽക്കുമ്പോഴും അതിനുവേണ്ടി ആശുപത്രിയിൽ പോയി കിടക്കാനോ അതൊരു വാർത്തയാക്കി അതിൻ്റെ പ്രാധാന്യം നേടാനോ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. ചില സമരപ്പന്തലുകളിൽ വെച്ച് AKGക്ക് ക്രൂരമായി മർദ്ദനമേൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് അവിടുത്തെ ഹിന്ദു പ്രഭുക്കന്മാർ അദ്ദേഹത്തെ അടിച്ച് ചോര വാർന്നിട്ട് പോലും
ആശുപത്രിയിൽ പോകാൻ കൂട്ടാക്കാതെ സമരപ്പന്തലിൽ തന്നെ ഇരുന്നു എന്നുള്ളതാണ് മറ്റിതര നേതാക്കളിൽ നിന്നും എ കെ ഗോപാലനെ വ്യത്യസ്തമാക്കുന്ന കാര്യം. രാഷ്ട്രീയമായി ഏത് ചേരിയിലായിരുന്നാലും സാധാരണ വർഗത്തോടും അടിസ്ഥാന വർഗത്തോടും ഏറ്റവും കൂറും താല്പര്യവും കാണിച്ചിട്ടുള്ള മഹനീയ വ്യക്തിത്വത്തിനുടമയായിരുന്നു എ കെ ഗോപാലൻ. അന്നത്തെ കാലത്തെയും ഇന്നത്തെ കാലത്തെയും എന്നത്തെ കാലത്തെയും രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും എ കെ ഗോപാലനിൽ നിന്ന് പലതും പഠിക്കാനുണ്ട്. ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കളെല്ലാവരും എ കെ ഗോപാലൻ്റെ മൂല്യങ്ങളും അദ്ദേഹം സൂക്ഷിച്ച നിലപാടുകളും അദ്ദേഹം അടിസ്ഥാന വർഗത്തോടും പാവപ്പെട്ടവരോടും കാണിച്ച കൂറും എല്ലാവർക്കും ഒരു ഗുണപാഠമായിരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനത്തിൽ സ്മരണാഞ്ജലികൾ.